നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുത്ത സീസൺ ആരംഭിക്കുകയാണ് ഇതാ ഈ വീക്കെൻഡിലാണ് സീസൺ ഓപ്പണർ മത്സരങ്ങൾ ഉള്ളത് എഫ് എ കമ്മ്യൂണിറ്റി ഷീൽഡ് അത് സാറ്റർഡേ ആണ് നടക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയും ലിവർപൂളും തമ്മിൽ ഏറ്റുമുട്ടുന്നു ഫ്രാൻസിലെ സീസൺ ഓപ്പണർ ചാമ്പ്യൻസ് ട്രോഫി മത്സരമാണ് ട്രോഫി ഡസ് ചാമ്പ്യൻസ് എന്ന് പറയുന്ന ചാമ്പ്യൻസ് ട്രോഫി മത്സരം മത്സരം നടക്കുന്നത് ഞായറാഴ്ചയാണ് പക്ഷേ കളി നടക്കുന്നത് ഫ്രാൻസിൽ വെച്ചിട്ടല്ല ടെല്ലവീവിൽ വെച്ചിട്ടാണ് ഇസ്രായേലിൽ ടെല്ലവീവിൽ വെച്ചിട്ടാണ് പി എസ് സിയും നാൻഡസും തമ്മിൽ ഏറ്റുമുട്ടുക അതിനുശേഷമുള്ള ആഴ്ചയിലെ വീക്കെൻഡിൽ അതായത് ഓഗസ്റ്റിലെ വീക്കെൻഡിൽ എല്ലാ ലീഗുകളും ആരംഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആരാധകരൊക്കെ വലിയ ആവേശത്തിലാണ് ഇനി അറിയേണ്ടത് യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ എന്ന് ആരംഭിക്കും യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജ് നിർണയ നറുക്കെടുപ്പ് എന്ന് നടക്കും ഇതൊക്കെയാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് യുവേഫ വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു ഷെഡ്യൂൾ ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട് നിലവിൽ ക്വാളിഫയിങ് റൗണ്ട് മത്സരങ്ങളൊക്കെ പുരോഗമിക്കുകയാണ് ഗ്രൂപ്പ് സ്റ്റേജിൻ്റെ നറുക്കെടുപ്പ് നടക്കുക ഇപ്പോൾ കൃത്യമായിട്ട് യുവേഫ പറയുന്നതനുസരിച്ച് ഓഗസ്റ്റ് 25-നായിരിക്കും ഗ്രൂപ്പ് സ്റ്റേജിൻ്റെ നറുക്കെടുപ്പ് ഓഗസ്റ്റ് 25-നായിരിക്കും നടക്കുക പിന്നീട് ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളുടെ മാച്ച് ഡേ 1 ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ 6-7 തീയതികളിലാണ് മാച്ച് ഡേ 2 സെപ്റ്റംബർ 13-14 തീയതികൾ മാച്ച് ഡേ 3 ഒക്ടോബർ 4-5 തീയതികളിൽ മാച്ച് ഡേ 4 ഒക്ടോബർ 11-12 തീയതികളിൽ മാച്ച് ഡേ 5 ഒക്ടോബർ 25-26 തീയതികളിൽ മാച്ച് ഡേ 6 നവംബർ 1-2 തീയതികളിൽ ഇങ്ങനെയാണ് ഇപ്പം ഗ്രൂപ്പ് സ്റ്റേജിൻ്റെ ഒരു ഷെഡ്യൂൾ യുവേഫ പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം റൗണ്ട് ഓഫ് 16-ൻ്റെ നറുക്കെടുപ്പ് നവംബർ 7-നായിരിക്കും 2022 നവംബർ 7-നായിരിക്കും റൗണ്ട് ഓഫ് 16 നറുക്കെടുപ്പ് എന്ന കാര്യം കൂടി ഇപ്പോൾ യുവേഫ അറിയിച്ചിട്ടുണ്ട് അതിനുശേഷം റൗണ്ട് ഓഫ് 16 മത്സരങ്ങളുടെ ഒരു ഷെഡ്യൂൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഫെബ്രുവരി 14-15, 21-22 തീയതികളിലും അതായിരിക്കും ആദ്യപാദ മത്സരങ്ങൾ നടക്കുക പിന്നീട് രണ്ടാം പാദ മത്സരങ്ങൾ മാർച്ച് 7-8-14-15 2023-ലാണ് റൗണ്ട് ഓഫ് 16 മത്സരങ്ങൾ നടക്കുന്നത് അതിനിടയ്ക്ക് വേൾഡ് കപ്പ് വരുന്നുണ്ട് എന്തായാലും റൗണ്ട് ഓഫ് 16 മത്സരങ്ങൾ ഫെബ്രുവരിയിലും മാർച്ചിലുമായിട്ടായിരിക്കും നടക്കുക അതിനുശേഷം ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ വരും ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഏപ്രിൽ 11-12-18-19 തീയതികളിലും സെമി ഫൈനൽ മത്സരങ്ങൾ 2023 മെയ് മാസത്തിലാണ് അതായത് മെയ് 9-10-16-17 തീയതികളിലാണ് സെമി ഫൈനൽ മത്സരങ്ങൾ നടക്കുക ഫൈനൽ മത്സരം നടക്കുക 2023 ജൂൺ 10-നാണ് സാധാരണതയിൽ നിന്നും ഒരൽപ്പം കൂടി അങ്ങോട്ട് മുന്നോട്ട് നീങ്ങിയ രൂപത്തിലാണ് അതായത് വൈകിട്ടായിരിക്കും യു സി എല്ലിൻ്റെ ഫൈനലൊക്കെ നടക്കുക അതിൻ്റെ കാരണം നമുക്കറിയാം നവംബർ ഡിസംബർ മാസങ്ങളിൽ ഖത്തറിൽ വെച്ച് വേൾഡ് കപ്പ് നടക്കുന്നുണ്ട് ഏതായാലും നമ്മെ കാത്തിരിക്കുന്നത് ഒരു ഫുട്ബോൾ വിരുന്ന് തന്നെയാണെന്നർത്ഥം വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വെത്താം